ഇന്ന് ജനകീയ ആസൂത്രണ പരിപാടികളുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനകീയ ആസൂത്രണം 1996 ഉദ്ഘാടനം ചെയ്ത്, അതായത് സ്റ്റേറ്റ് ബഡ്ജറ്റിന് 35% വരുന്ന തുക 994 പഞ്ചായത്തുകൾക്കായിട്ട് 1 കോടി രൂപ വിതരണം ചെയ്യുകയും അടിസ്ഥാന തലത്തിലേക്ക് പഞ്ചായത്തുകളിലേക്ക് അധികാരങ്ങളൊക്കെ കൈമാറുകയും ചെയ്ത ഒരു വലിയ പ്രവൃത്തിയായിരുന്നു 1999 നടന്നത്. അതിനുശേഷം ഈ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നു വന്നു. അപ്പോൾ അധികാരം അടുത്തിട്ടിലേക്ക് കൈമാറിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് IRTC എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലേക്ക്, പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് എന്നൊരു പ്രൊജക്റ്റിലേക്ക് MSW ആവശ്യമുണ്ടെന്നൊരു പരസ്യം കണ്ട് ഞാനന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മംഗലാപുരത്ത്. അന്ന് പാലക്കാടേക്ക് കുറച്ച് ഫാക്കൽറ്റീസിന് ആവശ്യമുണ്ട്, പഞ്ചായത്ത് രാജ് നിയമങ്ങൾ ഉൾപ്പെടെ ആ ഒരു പ്രൊജക്റ്റാണ് പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്. കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള പഞ്ചായത്തുകളൊരു എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടി പ്ലാനിംഗ് ബോർഡിൻ്റെയും സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസൊക്കെ കൂടെ ചേർന്നുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്. അതിലേക്ക് ഫാക്കൽറ്റി ആയിട്ട് സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് ഞങ്ങളെ 1-2 പേരെ തിരഞ്ഞെടുത്തു. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസ് ഉണ്ട്, മറ്റ് ഫാക്കൽറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ IRTC എന്നുള്ള പാലക്കാടേക്ക് 1999 അവസാനമാണ് പാലക്കാടേക്ക് കടന്നു ചേരുന്നത്. പാലക്കാട് IRTC എന്നൊരു സ്ഥാപനമുണ്ട്, അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപനമാണ്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് അതൊരു വിശാലമായൊരു ക്യാമ്പസാണ്. അന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ RVG മേനോനാണ് അതിൻ്റെ ഡയറക്ടറായിട്ടെന്ന് സേവനം അനുഷ്ഠിക്കുന്നത്. അപ്പം ഞങ്ങളെ പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രൊജക്റ്റുകളെക്കുറിച്ചൊക്കെ ഡോക്ടർ RVG സാറ് പറഞ്ഞു തന്നു. ഒപ്പം ഡോക്ടർ MB പരമേശ്വരൻ സാറുമുണ്ട്. MB പരമേശ്വരൻ സാറിനെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം റഷ്യയിലായിരുന്നപ്പോഴാണ് ഭാരതീയ ജ്ഞാൻവിജ്ഞാന സമിതി എന്നൊരു സംഭവമൊക്കെ ഫോം ചെയ്തിട്ട്, അത് ഇന്ത്യ മുഴുവൻ ഭാരതീയ ജ്ഞാൻവിജ്ഞാന സമിതി സയൻറ്റിസ്റ്റുകളുടെ ഒരു നെറ്റ്വർക്കാണ് ഭാരതീയ ജ്ഞാൻവിജ്ഞാന സമിതി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു നെറ്റ്വർക്കുള്ളത്. നമ്മുടെ എല്ലാ സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ സയൻറ്റിസ്റ്റുകളും ഒക്കെ ചേരുന്ന ഒരു വൻ നെറ്റ്വർക്കാണ്. എല്ലാ ജില്ലകളിലും ആസ്ഥാനമുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു റിസർച്ച് വിങ് എന്ന് പറയാം IRTC, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ. അപ്പോൾ അതിൻ്റെ IRTCയിലെ ചില അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ജീവിതത്തിൽ വലിയൊരു അനുഭവം ആയിരുന്നു അന്ന് അവിടെ കിട്ടിയത്. 1992 കാലഘട്ടങ്ങളിൽ ജനകീയ ആസൂത്രണം 1999 തുടങ്ങിയെങ്കിലും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ആൾക്കാർക്ക് വേണ്ടതായ മാർഗ്ഗനിർദ്ദേശം, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് വേണ്ട ട്രെയിനിങ്, കില എന്ന് പറയുന്നൊരു സ്ഥാപനം തൃശ്ശൂർ വരുന്നതിന് മുമ്പ് ജനപ്രതിനിധികൾക്കെല്ലാം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന IRTCയിലായിരുന്നു. അപ്പോൾ IRTCയിലാണ് ഞങ്ങൾ ആസ്ഥാനമായിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടാണ് കേരളം ഉടനീളം സഞ്ചരിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രൊജക്റ്റ് ഞങ്ങൾ ചെന്ന പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പഞ്ചായത്തിലെ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടി ഞങ്ങളെ കുറച്ച് ട്രെയിൻ ഉണ്ടാക്കി. എന്നിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഒരു 14 ജില്ലകളിലെ 14 പഞ്ചായത്തുകൾ എടുത്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ആരംഭിച്ചത്. ഒരു 14 ജില്ലകളിലെ ഒരു ഏതെങ്കിലും ഒരു പഞ്ചായത്ത് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു മോഡലായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് മറ്റ് കേരളം മുഴുക്കി അത് വ്യാപിപ്പിക്കുകയായിരുന്നു പഞ്ചായത്തിലെ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ, ഒരു പഞ്ചായത്തിനെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള കാര്യങ്ങളല്ല. അപ്പം അന്ന് IRTC ക്യാമ്പസ് പാലക്കാട് ഞങ്ങൾ താമസിച്ചൊക്കെ വളരെ രസമായിരുന്നു. രാത്രി മുഴുക്കെ ഡിസ്കഷനൊക്കെ ഇടുന്ന ഒരുപാട് ടെൻറ്റുകളൊക്കെ IRTC ക്യാമ്പസിൽ അടിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IIT പ്രൊഫസറോ ഒക്കെ വരും. രാത്രി മുഴുക്കെ ഡിസ്കഷനാണ്. നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറും രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ടെൻറ്റുകളിലേക്ക് ചർച്ചയ്ക്ക് വരുന്നതൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം രാത്രി വളഞ്ഞുകൂടി ഒരുപാട് ആൾക്കാരുണ്ട് IRTC എന്ന അകത്ത് താമസിക്കുന്ന സ്റ്റുഡൻസ്. ഇപ്പോൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുന്ന ഒത്തിരി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, പരിഷത്തിൻ്റെ ഒത്തിരി പ്രവർത്തകരുണ്ട്, അതുപോലെ പ്രൊഫസർമാർ എഞ്ചിനീയർമാർ, ഇവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ്. രാത്രി മുഴുക്കെ നീണ്ടു നിൽക്കുക, 10-1 മണിവരെയൊക്കെ രാത്രി ഡിസ്കഷൻ നടന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകൾ എടുത്തിട്ടാണ് ഡിസ്കഷൻ. അപ്പോൾ രാത്രി വൈസ് ചാൻസലർമാരോ ഇന്ത്യയുടെ മധ്യപ്രദേശിനുള്ള വൈസ് ചാൻസലറെ അങ്ങനെ പല രാജ്യങ്ങൾ IIT പ്രൊഫസർമാരൊക്കെ വരും. രാത്രിയിലുള്ള ഡിസ്കഷൻ നടക്കും. നടുക്കൊരു ടേപ്പ് റെക്കോർഡൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാം കോൺട്രിബ്യൂഷനോടുകൂടി രാത്രി മുഴുക്കെ ചർച്ചകളിൽ കൂടെ എങ്ങനെ പഞ്ചായത്തുകളെ ഡെവലപ്പ് ചെയ്യാം എന്ന് ഉള്ള ഒരു ചർച്ചകളൊക്കെ നടന്ന് ഇന്ന് ഓർക്കുന്നത്. ഒരുപാട് ടെൻറ്റുകളാണ്, ടെൻറ്റുകൾക്കകത്താണ് രാത്രിയിലെല്ലാം നല്ല പ്രകാശമൂലിതമായി രാത്രി മുഴുക്കെ സംസാരങ്ങളുമൊക്കെ ആയിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ക്യാമ്പസിൽ ഞങ്ങളന്ന് അതിൻ്റെ ഒരു ആസ്ഥാനമായതുകൊണ്ട് ഒരുപാട് ആൾക്കാരവിടെ വരും. അവിടെ പരിഷത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു IRTCയിൽ. അതിനകത്ത് അത്ഭുതങ്ങൾ പൊളിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു, വീഞ്ഞ് വെള്ളമാക്കുന്നു ഒക്കെ അത്ഭുതങ്ങളെ, അല്ല അതുപോലെ വെളിച്ചെണ്ണയിൽ കൈമുക്കുന്ന അത്ഭുതം, ദിവ്യന്മാരുടെ അത്ഭുതങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്, അവരൊക്കെ രാത്രിയിൽ കടന്നു വരുന്നതൊക്കെ ഇപ്പോൾ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ഞങ്ങളവിടെ ക്യാമ്പസിൽ തന്നെയാണ്
ഞങ്ങളൊരു 10-30 പേര് താമസിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും അതുപോലെ ഇതുപോലെ സോഷ്യൽ സയൻറ്റിസ്റ്റുകളാണ് ഞങ്ങൾ എല്ലാവരും കൂടെ IRTC ക്യാമ്പസിനകത്ത് ചർച്ചയൊക്കെ മുഹൂർത്തമായിട്ട് എത്രയോ രാത്രികൾ നമ്മൾ കടന്നു പോയതൊക്കെ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അന്ന് ഫാക്കൽറ്റിയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഞങ്ങൾ 14 ജില്ലകളിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ ഓഫീസുകളിൽ തലേണയൊന്നും തരത്തില്ല, അവിടെ കടന്ന് ഉറങ്ങും. ഡോക്ടർ ആവിജി സാറും ഡോക്ടർ എം ബി പരമേശ്വരൻ സാറും ഒക്കെ ഞങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യുകയും നിലത്ത് കിടന്നുറങ്ങിയതും ഒക്കെ ഇന്നത്തെ പോലെ അത് ഓർമ്മ. 1999-2000 ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ പാലക്കാട് IRTC ഓർമ്മകൾ ഇന്നും പച്ചപൊടിച്ച് നിൽക്കുന്നുണ്ട്. പലപ്പോഴും പഞ്ചായത്ത് അംഗങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമായതിനാൽ അന്ന് ഈ 33% സംവരണമൊക്കെ വന്ന് സ്ത്രീകളെയൊക്കെ ഒത്തിരി സെലക്ട് ചെയ്തു. അപ്പോൾ പഞ്ചായത്ത് അവർക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവരെയൊക്കെ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിന് വേണ്ട IRTC 994 പഞ്ചായത്തുകളിലെ മാറി മാറി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഡോക്ടർ ആർജി സാർ പലപ്പോഴും ഈ സ്ത്രീകളായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയൊക്കെ രാത്രിയാകുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറ് ഇവർക്ക് 2 വക സംസാരിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് ഉറക്ക കൂവിക്കും. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് ഉറക്ക കൂവിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറയും. സാറിങ്ങനെ കൂവിച്ച് അവരെ തെളിയിച്ചെടുത്ത അവർക്ക് സംസാരിക്കാൻ 2 വക സംസാരിച്ചു, 3 വക സംസാരിച്ചു, അവരെ പ്രസംഗ പരിശീലനം ചെയ്തു, പഞ്ചായത്ത് രാജ് നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു, പഞ്ചായത്തിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു 4-5 പഞ്ചായത്തായിരിക്കും വരുന്നത്. അങ്ങനെ 994 പഞ്ചായത്തുകൾ വന്നതാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ പഞ്ചായത്തുകളെല്ലാം മാറി മാറി വരും. അങ്ങനെ ജനപ്രതിനിധികളെ കേരളത്തിൻ്റെ ഉടനീളമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാണാനും ഒക്കെ കഴിഞ്ഞതൊക്കെ ഒരു വലിയ അനുഭവമാണ് IRTC ക്യാമ്പസിൽ താമസിക്കുന്നത്. പിന്നെ IRTC ക്യാമ്പസിൽ ഞങ്ങൾ താമസിക്കുകയും പരിഷത്തിൻ്റെ ഒത്തിരി പ്രവർത്തനങ്ങൾക്കകത്ത് ഞങ്ങൾക്ക് അന്ന് ഇടപെടാൻ കഴിഞ്ഞു. നദിയുടെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി സൈലൻറ്റ് വാലിയിലേക്കൊരു യാത്ര, ഒരു നദി എങ്ങനെയാണ് തുടങ്ങുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നദിയുടെ ഉറവിടം തേടിയുള്ള യാത്ര, പക്ഷികളെ തേടിയുള്ള യാത്ര, അതുപോലെ ചൂടാറാ പെട്ടി, അതുപോലെ ഒരുപാട് റിസർച്ച് ഗവേഷണങ്ങൾ അവിടെ IRTC പരിസരത്ത് നടന്നുകൊണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയൊക്കെ വെച്ചുകൊണ്ട് IITകളിലെ പ്രൊഫസർമാരൊക്കെ വന്ന് ഗൈഡൻസിൽ ചൂടാറാ പെട്ടി, അതുപോലെ തന്നെ സോളാർ ലാമ്പുകൾ, അതുപോലെ മണ്ണര കമ്പോസ്റ്റിൻ്റെ സംഭവങ്ങൾ, വെർമി കമ്പോസ്റ്റിൻ്റെ സംഭവങ്ങൾ, ഇതെല്ലാം IRTC ക്യാമ്പസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡെപ്പിക്ട് ചെയ്ത് പഞ്ചായത്തുകളിലൊക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് മോഡലായിട്ട് IRTC അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനൊക്കെയാണ് ഞങ്ങളെയൊക്കെ എടുത്തിരിക്കുന്നത്. അതുപോലെ സോഷ്യൽ സയൻറ്റിസ്റ്റുകളായ ഞങ്ങൾക്ക് ഒരു പഞ്ചായത്തിനകത്ത് ചെയ്യാൻ പറ്റുന്ന, സോഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം റിസർച്ച് ചെയ്ത് പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്, അതിന് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒക്കെ ഹെൽപ്പുണ്ടായിരുന്നു. അതുപോലെ കേരള പ്ലാനിംഗ് ബോർഡിൻ്റെ ഹെൽപ്പുണ്ടായിരുന്നു. ഒരുപാട് ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ പ്രവർത്തകർ പ്രൊഫസർമാരും എല്ലാം ഞങ്ങളെ ഈ ഒരു പ്രൊജക്റ്റിൽ ഗൈഡ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അന്ന് അതിനകത്തുണ്ടായ ഒരു പ്രധാന നേട്ടമെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പഞ്ചായത്തുകളിലും പോകാനും ആൾക്കാരുമായിട്ട് സംവദിക്കാനും ഒക്കെ കഴിഞ്ഞു. അതിനകത്ത് ഞങ്ങൾ അവസാനം വന്ന് 14 ജില്ലകളെടുത്തെങ്കിലും 5 ജില്ലകളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന പന്താവ് പിന്നെ മാറ്റിയുണ്ടായി. കോഴിക്കോട് ഒഞ്ചിയം, കണ്ണൂർ മയ്യിൽ, കോട്ടയം കുമരകം, പത്തനംതിട്ട, മിഴുവേലി, ഇങ്ങനെ ഒരു 4-5 പഞ്ചായത്തുകളിലേക്ക് 5 ജില്ലകളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ട് ഈ 5 ജില്ലകളിലെടുത്ത മോഡലാണ് പിന്നീട് കേരള സംസ്ഥാനം മുഴുക്കെ വ്യാപിപ്പിച്ചത്. നല്ല മോഡലുകളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ കേരള സംസ്ഥാനം മുഴുക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതിയായിരുന്നു പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്. ഇത് പഞ്ചായത്തിന് എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും അതിൻ്റെ എല്ലാ റിസർച്ച് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പ്ലാനിംഗ് ബോർഡിന് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തൊരു പ്രൊജക്റ്റാണ് PLDP പ്രൊജക്റ്റ്. അതിനകത്താണ് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. രാത്രി മുഴുക്ക നീണ്ടുന്ന ഡിസ്കഷനും അതെല്ലാം നമ്മുടെ ഒരുപാട് കണ്ണുകൾ നമ്മളെ തുറപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു ജനങ്ങളെക്കുറിച്ച് കരുതാനുള്ള ഒരുപാട് ആംഗിളുകളും എല്ലാം ഈ പഞ്ചായത്ത് ഈ ഒരു IRTC ക്യാമ്പസിൽ നിന്നപ്പോഴാണ് കണ്ടത്. പാലക്കാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് IRTC ക്യാമ്പസ്. ഞങ്ങളവിടെ താമസിച്ചുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഗ്രൂപ്പായി സിനിമയ്ക്ക് പോയതും ജീവിതത്തിൻ്റെ ഒരുപാട് രസങ്ങളൊക്കെ അനുഭവിച്ചതൊക്കെ ആ പാലക്കാട് മുണ്ടൂരാണ്. അപ്പം ഞാൻ അന്ന് മംഗലാപുരം താമസിക്കുകയാണ്. വല്ലപ്പോഴും ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴും 3 ആഴ്ച കൂടുമ്പോഴും മംഗലാപുരത്തേക്ക് പോകുന്ന ഒരു യാത്ര, ഇതെല്ലാം ഒരു പച്ചപൊടിച്ച് നിൽക്കുന്ന ഒരു മെമ്മറിയാണ്. അന്ന് കേരളത്തിൻ്റെ ഉടനീളം കോഴിക്കോടും കണ്ണൂരും പത്തനംതിട്ടയും എല്ലാം പോയി ശാസ്ത്ര സാഹിത്യത്തിൻ്റെ പരിഷത്തിൻ്റെ ഓഫീസുകളിൽ ഉറങ്ങിയതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. ഡോക്ടർ ആവിജി സാറും ഡോക്ടർ എം ജി പരമേശ്വരൻ സാറും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് നയിക്കുന്നവരാണ്. പലപ്പോഴും പരിഷത്തിൻ്റെ ഓഫീസുകളിൽ നമുക്ക് തലേണയൊന്നും കിട്ടത്തില്ല. കോഴിക്കോടായാലും കണ്ണൂരായാലും കാസർഗോഡ് എവിടെ ചെന്നാലും നമുക്ക് പരിഷത്തിൻ്റെ ഓഫീസുണ്ട്, പക്ഷേ ഒരു പാ മാത്രം തരും, അവിടെ കിടന്നുറങ്ങണം. വളരെ സിമ്പിളിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിൽ ഞങ്ങൾ ഓരോ ജില്ലകളിലും പോയി അനേകരെ പരിചയപ്പെട്ടു. പഞ്ചായത്തുകളിലെല്ലാം പോയതുമൊക്കെ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അതൊരു വളരെ എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാലക്കാട് IRTCയിൽ ജീവിക്കാൻ സാധിച്ചത്. അത് പാലക്കാടൻ ഗ്രാമങ്ങളിലെ അതുപോലെ ഒരുപാട് അമ്പലങ്ങളിലെ ഉത്സവം കാണാൻ പോയതും അത് രഥോത്സവമൊക്കെ കാണാൻ പോയതും ഇന്നും ഓർക്കുന്നുണ്ട്. IRTCയിലെ ജനങ്ങളെ ഞങ്ങളെല്ലാവരും കൂടെ രഥോത്സവത്തിൽ 2-3 ദിവസം പങ്കെടുത്തു. അവിടെ രഥം വലിക്കുന്ന ഒരു വലിയൊരു ഉത്സവമുണ്ട് പാലക്കാട്. നമ്മുടെ TN സ്റ്റേഷൻ്റെയൊക്കെ വീടിനടുത്തായിട്ടാണ് ഈ രഥോത്സവം കാണാൻ പോയതും ഒക്കെ ഇന്നലത്തെ പോലെ ഓർക്കുന്നു. രാത്രി പാലക്കാടിൽ ഒത്തിരി നല്ല ഫുഡ് അതുപോലെ ആഹാരത്തിൻ്റെ വൈവിധ്യം ഒത്തിരി ഉണ്ട്.
നല്ല നല്ല ഫിലിംസ് കാണാനും ഒക്കെ രാത്രി നമുക്ക് അവസരം ലഭിച്ചു. ഈ ഡിസ്കഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ കൂട്ടായി പോയി ഇങ്ങനെയുള്ള ചർച്ചാവേദികളിൽ, അതുപോലെ ഒരുപാട് ചർച്ചാവേദികൾ, ബാലസഭകൾ, അതുപോലെ ഒരു ഈ പാലക്കടം ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങളെ കൂട്ടി ഒരുപാട് ബാലസഭകൾ ശാസ്ത്രാർത്ഥ പരിഷത്ത് പോകാൻ ചെയ്യുന്നു, അതിലൊക്കെ രാത്രി ക്ലാസ് എടുക്കാൻ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നൽകിയതാണ് പാലക്കാടിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പാലക്കാട് അവിടെ IRTCയിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫുഡ് തരും, അക്കോമഡേഷൻ ലോറി ബക്ക സ്റ്റൈലുള്ള കുറേ അക്കോമഡേഷൻ ഞങ്ങൾക്കെല്ലാം താമസിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും സോഷ്യൽ വർക്കിൻ്റെ ഗ്രാജുവേറ്റ്സും അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സും ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഞങ്ങളന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഒരു ക്യാമ്പസിനകത്ത് താമസിക്കുകയും ഞങ്ങളെ ജീവിതത്തെ ഒരുപാട് പ്രകാശപൂരിതമാക്കിയതും അത് ഒരുപാട് പ്രൊഫസർമാരും വൈസ് ചാൻസലർമാരും അതുപോലെ IIT എന്നുള്ള ഒരു എല്ലാം വരികയും IRTC ക്യാമ്പസ് എപ്പോഴും ഒരു ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു വളരെയൊരു കേന്ദ്രമായിട്ടായിരുന്നു. ഒരുപാട് നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ എപ്പോഴും 24 മണിക്കൂർ അവിടെ ആയിരുന്നുകൊണ്ട് വായിക്കാനൊക്കെ ഉള്ള നല്ല അവസരങ്ങളുണ്ട് ആ ലൈബ്രറി. അതവിടെ ഉണ്ട് ഒരു റിസർച്ച് വിങ്ങികൾ, അതുപോലെ ഒരുപാട് റിസർച്ചിൻ്റെ സംഭവങ്ങൾ, പെട്ടെന്ന് ഉൾപ്പെടെ ഉൾപ്പെടെ അതുപോലെ കളിമൺ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് കളിമണ്ണിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങൾ നിലനിർത്താൻ വേണ്ടി ഒരു സ്കൾപ്റ്ററേയും അതുപോലെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഇതുണ്ടാക്കുന്ന ഒരു സ്കൾപ്റ്ററേ, അതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ നടത്തുന്ന ആൾക്കാരെയെല്ലാം അവിടെ കൊണ്ടുവന്നൊരു അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിരുന്നു. പലപ്പോഴും പല വിദേശ രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരവിടെ വന്ന് സ്റ്റേ ചെയ്യുകയും IRTCയെ കുറിച്ച് പഠിക്കുകയും വിവിധ ലോകരാജ്യങ്ങളുമായിട്ടെല്ലാം കണക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു IRTCക്ക്. അവിടെ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിച്ചു. ഈ ഒരു PLDP പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് എന്നുള്ള പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചു എല്ലാം വളരെ ജീവിതത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകിയാണ്. ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ നെറ്റ്വർക്കിൽപ്പെട്ട ഭാരതീയ ജ്ഞാനവിജ്ഞാന സമിതിയിൽ നിന്ന് ഉള്ള നെറ്റ്വർക്ക് ഇന്ത്യ മുഴുക്കെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇന്ത്യയിലെ ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഒരുപാട് സോഷ്യൽ സയൻറ്റിസ്റ്റുകളും ഇന്ത്യയിലെ ഒരുപാട് പൊളിറ്റീഷ്യന്മാരും എല്ലാം വ്യാപിച്ചു കിടക്കുന്നതാണ് ഭാരതീയ ജ്ഞാനവിജ്ഞാന സമിതി. അതിൻ്റെ അംഗങ്ങൾ പലപ്പോഴും IRTC വന്ന് ഞങ്ങളുടെ ചർച്ചകളെയെല്ലാം അത് കൂടുതൽ ഫലവത്താക്കി തീർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലത്തെ പോലെ ഇന്ന് ഓർക്കുന്നു. ഉറക്കമില്ലാതെ ഉള്ള രാത്രികളിൽ നമ്മുടെ ചർച്ചകളെല്ലാം ടേപ്പ് ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്ത് ബുക്കുകളാക്കാനും ഒക്കെ ഡോക്ടർ എം ബി പരമേശ്വരൻ സാറിന് നമുക്ക് തിരുവനന്തപുരത്ത് പട്ടത്തൊക്കെ വിടുന്നുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ സാറിൻ്റെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തിൽ പോയിട്ടുണ്ട്. സാറിൻ്റെ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. IRTC സാറ് കൊടുത്തൊരു 10-20 ഏക്കറോളം ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. അതൊരു വലിയൊരു ക്യാമ്പസാണ് IRTC ക്യാമ്പസ്. അതിനകത്തായിരുന്നു ഞങ്ങളുടെ താമസം. സാറ് കുടുംബമായിട്ട് കിട്ടിയ സ്വത്തം കണ്ട് കൊടുത്തു എന്നാണ് ഞങ്ങളത് കേട്ടിട്ടുള്ളത്. ഡോക്ടർ എം ബി പരമേശ്വരൻ സാറ് ബാബാ അറ്റോമിക് റിസർച്ചിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് മോസ്കോയിലോട്ട് പോയി. മോസ്കോയിൽ വെച്ച് സാറിൻ്റെ ഒരു ഐഡിയ ഉണ്ടായാണ് ഭാരതീയ ജ്ഞാനവിജ്ഞാന സമിതി ഫോം ചെയ്യുകയും അത് ഇന്ത്യയിൽ വരികയും അത് കഴിഞ്ഞ് കേരളത്തിൽ അത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, നിങ്ങളെല്ലാം ചെറുപ്പമായിരുന്നപ്പോഴൊക്കെ നിങ്ങൾ പരിഷത്തിൻ്റെ ഒത്തിരി ഒത്തിരി ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ജ്ഞാനദർശനം അടക്കുന്ന സയൻസിൻ്റെ ജ്ഞാനദർശനം അടക്കുന്ന ഒത്തിരി ഒത്തിരി റിസർച്ചുകൾ നടക്കി അത് കുഞ്ഞുങ്ങളിലേക്ക് പ്രശ്നം ചെയ്യാൻ ബാലസഭകളും കേരള ഉടനീളം ഒക്കെ ഉള്ളതാണ്. അത് അതിനകത്തൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു വലിയ അനുഭവമായിട്ട് ഇപ്പോഴും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ട്. പാലക്കാട് IRTC എന്ന് പറയുന്നത് IRTCയിൽ അന്ന് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 995 പഞ്ചായത്തിലെ ആൾക്കാരും കുറേശ്ശെ കുറേശ്ശെ വന്ന് ജനപ്രതിനിധികളെയെല്ലാം പരിചയപ്പെടാനും അവരെ പഞ്ചായത്ത് രാജ നിയമങ്ങളും അതുപോലെ PLDP പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് സംവാദം ചെയ്യുവാനും ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ തന്നെ ഒരുപാട് സ്കില്ലുകൾ ഞങ്ങളുടെയും ഡെവലപ്പ് ചെയ്തതാണ് ഇവരെയൊക്കെ ഇവരുമായിട്ടൊക്കെ ഉള്ള ഇൻട്രാക്ഷനിൽ. അങ്ങനെ കേരളം മുഴുക്കെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ കുറച്ച് നാൾ കൊണ്ട് പോകാനൊക്കെ സാധിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും IRTCയും മുഖേനയാണ്. IRTCയിലെ ഒരുപാട് മുഖങ്ങളെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. IRTCയിൽ ഒരു ചുരുങ്ങിയ കാലങ്ങളാണ് ഞാനൊക്കെ ഇവിടെ നിന്നത്. പക്ഷേ ഒരു വളരെ ഒരു വിജ്ഞാനപ്രദമായ ഒരു വർഷങ്ങളായിരുന്നു IRTCയിൽ കടന്നുപോയത്. ജീവിതത്തിന് ഇങ്ങനെയും ചില ആംഗിളുകളൊക്കെ ഉണ്ട് എന്ന് IRTC മനസ്സിലാക്കി തന്നു. നല്ലൊരു കൂട്ടായ്മയായിരുന്നു. സാധാരണക്കാരായ ഡോക്ടർ RVG സാറൊക്കെ ആകുമ്പോൾ വൈകിട്ടാകുമ്പോൾ പാലക്കാടൻ ഗ്രാമങ്ങളിലെ കൊച്ചു വളരെ ദരിദ്രരായ കുഞ്ഞുങ്ങളെയൊക്കെ വൈകിട്ട് ഡോക്ടർ RVG സാർ നമ്മുടെ പാലക്കാട് ഇഞ്ചിനീയറിംഗുള്ള പ്രൊഫസറായിരുന്നു. പിന്നീട് അനർട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ് ഡോക്ടർ RVG സാർ. RVG സാർ വൈകിട്ടാകുമ്പോൾ അവിടുത്തെ പാലക്കാട്ടെ പാവപ്പെട്ട ദരിദ്ര കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ കൂട്ടി ഒരു 10-30 പേരൊക്കെ കൂട്ടി സാറിൻ്റെ മുറിക്ക് അത് ട്യൂഷൻ എടുക്കുന്നതും എല്ലാം ഒരു പച്ചപിടിച്ച് ഓർമ്മ. ഞങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും അവരുടെ ബാലസഭകളിലേക്ക് പോവുകയും അവരെ പ്രസംഗ പരിശീലനം അവരുടെ കലാപരമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ അയൽക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ഒത്തിരി പാലക്കാട് ഫോം ചെയ്തിട്ട് അയൽക്കൂട്ടങ്ങളുടെ സംഘാടനം എല്ലാം പാലക്കാട് IRTC നടത്തിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും വനത്തിലേക്കുള്ള ട്രെക്കിങ്, സൈലൻറ്റ് വാലി, റിമോട്ട് ഏരിയയിലോട്ട് ഞങ്ങളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് പോവുക, ജീപ്പ് പിടിച്ചിട്ട് പറ്റാത്തടത്തോടെ നടന്നു പോവുക, ഇതെല്ലാം ഒരു കാടിൻ്റെ അനുഭവങ്ങളിലേക്ക് പോവുക.
ശാസ്ത്രാദിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ ഒരു പ്രവർത്തനങ്ങളാണ് ശാസ്ത്രാദിത്യ പരിഷത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുമായിട്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്ത് അന്ന് IRTC താമസിച്ചുകൊണ്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങളാണ് അന്നത്തെ ഒരു ചെറിയ ഒരു കാലയളവിൽ ജീവിതത്തിൽ ആർജിക്കാൻ കഴിഞ്ഞത്. അതിപ്പോഴും പച്ച പിടിച്ച് മനസ്സിൽ നിൽക്കുന്ന പല പല ഓർമ്മകളാണ് IRTC കുറിച്ച് പറയുമ്പോഴുള്ളത്. IRTC ശേഷമാണ് പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനൊക്കെ വന്ന് തൃശ്ശൂർ മുളങ്ങുന്നത്തുക്കാവിൽ വന്നത്. പിന്നെ ജനപ്രതിനിധികളുടെ എല്ലാം ട്രെയിനിങ് അങ്ങോട്ടൊക്കെ മാറ്റി. പക്ഷേ ഇതിനു മുമ്പ് ട്രെയിനിങ് എല്ലാം നടന്നുകൊണ്ടിരുന്ന IRTC. അത് സാധാരണ ഒരു ക്യാമ്പസാണ്, ഞാൻ പറഞ്ഞില്ല 10-25 ഏക്കർ വരുന്ന ഒരു ക്യാമ്പസാണ്. ഇവിടെ വിജ്ഞാന ഉദികളായ ഒട്ടനവധി ആളുകൾ രാത്രി വരികയും ഒക്കെ ചെയ്ത് നിന്ന് ഓർക്കുന്നു. ഇതെല്ലാം ജീവിതത്തിലൊരു വലിയൊരു അനുഭവ പാഠമാണ്. നിങ്ങളുമായിട്ട് ഈ രാത്രിയിൽ ഇന്ന് ഇന്ന് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ജനകീയ ആസൂത്രണമൊക്കെ നടന്നു. അന്ന് ഈ പഞ്ചായത്തുകൾക്കാകെ 100,000 രൂപ വരുമാനമൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്തുകൾ സർക്കാർ ബഡ്ജറ്റിൻ്റെ 35% വീതിച്ച് 995 പഞ്ചായത്തുകൾക്കായിട്ട് 1 കോടി രൂപ വീതം ഡിവൈഡ് ചെയ്ത് ഒരു ഫ്രീ ആയിട്ടും കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് പഞ്ചായത്തുകളെല്ലാം സ്ട്രോങ് ആയി വന്നത്. അതിപ്പോൾ ജനായത്ത ഭരണത്തിൽ പഞ്ചായത്തുകളുടെ സ്ഥാനമൊക്കെ ഇപ്പോൾ കൂട്ടി ഉറപ്പിച്ചത് ആ ജനകീയ ആസൂത്രണത്തിൻ്റെ 1996 പേരൂപ്പിടയായിരുന്നു എന്ന് തോന്നുന്നു. ആദ്യത്തെ സംസ്ഥാനതല ഉദ്ഘാടനം അതിലൊക്കെ ഞാൻ പോയി പങ്കെടുത്തതാണ്. പിന്നീട് ഈ IRTC എന്ന പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് PLDP പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൻ്റെ കേരളത്തിലെ ഉടനീളം സഞ്ചരിക്കാൻ കഴിഞ്ഞതല്ല, അതുകൊണ്ട് മാത്രമാണ് എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ. കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായതും കുമരകത്തും ഒക്കെ കുമരകമൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുമരകമൊക്കെ കേരളത്തിലെ ഏറ്റവും പീസ്ഫുൾ സ്ഥലമായിരുന്നു. നെയ്ബർഹുഡ് ഗ്രൂപ്പ്സുകളിലൊക്കെ IRTC ഫോം ചെയ്യുന്ന നെയ്ബർഹുഡ് ഗ്രൂപ്പുകളിലൊക്കെ ഫലമായി കേസുകളൊക്കെ കുമരകത്ത് ഏറ്റവും പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് കുമരകമൊക്കെ മാറി. കുമരകത്തേക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുമരകത്തൊക്കെ പോയി ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് സാലു, പ്രൊഫസർ സാലുവിൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് പത്മനാഭൻ ഇവരുടെയൊക്കെ വീടുകളിലൊക്കെ പോയി താമസിച്ചു. പല സ്ഥലങ്ങളിൽ ചെന്ന് കോഴിക്കോട് ചെന്ന് താമസിച്ചു, ഒഞ്ചിയത്ത് താമസിച്ചു ഒക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു ജീവിതത്തിലൊരു വലിയ അനുഭവമായിരുന്നു കേരളം മുഴുക്കെ സഞ്ചരിക്കാൻ സാധിച്ചത് എന്ന് IRTC ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ രാത്രിയിൽ എത്രമാത്രം നിങ്ങൾക്ക് IRTC ഒരു അനുഭവം നിങ്ങളുമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ പാലക്കാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. പാലക്കാട് ഞങ്ങൾ കേന്ദ്രീകരിച്ചെങ്കിൽ കേരളത്തിൻ്റെ ഉടനീളം സഞ്ചരിക്കാനിടയായി. പല സ്ഥലങ്ങളിലെ രുചി വൈവിധ്യങ്ങളും കലാവൈവിധ്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് IRTC കഴിഞ്ഞ വർഷങ്ങൾ വളരെ സന്തോഷപ്രദമായിരുന്നു. ഈ രാത്രിയിൽ ഇത്രമാത്രം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ ഞാൻ എന്നെ പ്രോത്സാഹിപ്പിക്കും.